കോവിഡിനോട് പൊരുതി ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അപ്രതീക്ഷിതമായി എത്തിയ മഹാമാരി ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് പിന്നോട്ട് വലിച്ചപ്പോഴെത്തിയ ഓണക്കാലത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകളെക്കുറിച്ചും സംസാരിക്കുകയാണ് നടിയും നർത്തകിയും മോഡലും വ്ലോഗറുമായ കൃഷ്ണപ്രഭ. ഓണക്കാലം മലയാളിക്ക് താരങ്ങളുടെ ഓണവിശേഷം അറിയാനുള്ള നാളുകൾ കൂടിയാണ്. കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സെപ്പോഴും എത്തി നിൽക്കുന്നത് തൃക്കാക്കര അമ്പലം മുറ്റത്താണെന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. ഓണത്തിൻ്റെ പത്തു നാളിലും അമ്പലത്തിൽ ഉത്സവമാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് തൃക്കാക്കര അമ്പലവും ഞങ്ങളുടെ വീടും. അതുകൊണ്ട് തന്നെ അത്തം തുടങ്ങി തിരുവോണം വരെ അമ്പലത്തിലെ തിരക്കുകളിൽ അങ്ങനെ നടക്കും. ആഘോഷം എന്നതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട ഓണക്കാലമായിരുന്നു അത്. എൻ്റെ ചെറുപ്പത്തിൽ ആ അമ്പലത്തിൽ 7 ആനകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 11 ആനകളുണ്ടായിരുന്നുവെന്നും കൃഷ്ണപ്രഭ പറയുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇക്കുറി ഇങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. ഈ ഓണക്കാലത്തെ അത്തം നാളിലായിരുന്നു തൃക്കാക്കര ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അരങ്ങേറ്റം എന്നതും ഏറെ സന്തോഷത്തോടെ കൃഷ്ണപ്രഭ ഓർത്തെടുക്കുന്നൊരു കാര്യമാണ്. അമ്പലത്തിന് ചുറ്റുപാടുമുള്ള വീടുകളിലെ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഉത്രാടത്തിനും തിരുവോണത്തിനുമെല്ലാം സദ്യയുണ്ണുന്നതും അമ്പലത്തിൽ നിന്നാണെന്നും കൃഷ്ണപ്രഭ പറയുന്നു.